ടെക്സ്റ്റ് ബുക്കിലെ എട്ടാമത്തെ എക്സാമ്പിൾ, ടെക്സ്റ്റ് ബുക്കിലെ എട്ടാമത്തെ എക്സാമ്പിൾ ഇതാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. ഫംഗ്ഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഫംഗ്ഷന്റെ അർത്ഥം എക്സ് എന്ന് പറയുന്നത് ഏത് നമ്പർ തന്നെയായാലും അതിന്റെ മുകളിൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസർ 3 ആയിരിക്കും. സോ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഈസ് എ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. ഇത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന് എക്സാമ്പിളാണ്. ഇത് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 3 ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഡെഫിനിഷൻ അനുസരിച്ച് എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 0 ഡിവൈഡഡ് ബൈ എച്ച് ആണ് ഈക്വൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 0 പ്ലസ് എച്ച് എന്ന് പറഞ്ഞാൽ അത് എഫ് ഓഫ് എച്ച് ആണ് മൈനസ് എഫ് ഓഫ് 0 ബൈ എച്ച് ഈക്വൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എക്സിന് പകരം ഏത് നമ്പർ തന്നെ വന്നാലും ഉത്തരം 3 തന്നെ ആയിരിക്കും. അപ്പോ എഫ് ഓഫ് എച്ചിന്റെ വിലയും 3 ആയിരിക്കും, എഫ് ഓഫ് 0 വിലയും 3 ആയിരിക്കും. സോ 3 - 3 ഡിവൈഡഡ് ബൈ എച്ച് ഈക്വൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 0 ബൈ എച്ച് ഈക്വൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 0. സോ ദി ആൻസർ ഈസ് 0. രണ്ടാമത്തേത് എഫ് ഡാഷ് ഓഫ് 3 കണ്ടുപിടിക്കണം. ഡെഫിനിഷൻ അനുസരിച്ച് അത് ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് 3 പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് 3 ഡിവൈഡഡ് ബൈ എച്ച് ആണ് ഈക്വൽ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0. ഇവിടെയും തന്നിരിക്കുന്ന ഫംഗ്ഷന് മാറ്റമില്ല, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3 എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് എഫ് ഓഫ് 3 പ്ലസ് എച്ചിന്റെ വില 3 ആയിരിക്കും, എഫ് ഓഫ് 3 വിലയും 3 ആയിരിക്കും ബൈ എച്ച്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 3 - 3 എന്ന് പറയുന്നത് 0 വരും, 0 ബൈ എച്ച്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 0 ബൈ എച്ച് 0. സോ ദി ആൻസർ ഈസ് 0.